ഇന്നലെ റോയ്സാന്റെ മകന്റെ ബർത്ത്ഡേ. അതെ അതെ, നമുക്ക് അടിപൊളിയാക്കണം. അതൊക്കെ ഏറ്റു, എല്ലാവരും ഫാമിലി ആയിട്ട് 7 മണിക്ക് മുമ്പ് എത്തണം. ഞാൻ രാജുവിനെ വിളിച്ച് പറഞ്ഞിരുന്നു. പോകുന്നില്ലെങ്കിൽ നീ തന്നെ എന്തെങ്കിലും പറയാം. എനിക്ക് വയ്യ. റോയ് വിളിക്കുന്നു. സോറി റോയ്, അനിതയ്ക്ക് നല്ല സുഖമില്ല. വേണ്ട, അഭിമാനം കൊടുക്കണ്ട, അവനോട് പറഞ്ഞാൽ മതി. നാളെ സൺഡേ അല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. റോയ്, ഐ ആം റിയലി സോറി. സാറല്ല, നമുക്ക് നാളെ പോവാം. ലിജി, ലിജി, നല്ല ആൾക്കാരാ. സോറി, ഇന്നലെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോ പ്രശ്നം തോന്നിയില്ലല്ലോ. നല്ല തലവേദനയായിരുന്നു. താങ്ക് യു ആൻഡി. നിങ്ങൾ ഇന്നലെ വരേണ്ടതായിരുന്നു. എനിക്കറിയാം, ശരിക്കും മിസ് ചെയ്തു. കുറെ നാളായി അവളങ്ങനെ നാലാൾ കൂടുന്ന ഒരു ഫംഗ്ഷനും പോവാറില്ല, പ്രത്യേകിച്ച് കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടികളിൽ. ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ. അനിതയ്ക്ക് താല്പര്യമുണ്ടെന്നാ ലിജി പറഞ്ഞ. എടാ, ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് പോലെ തന്നെ പുണ്യമാണ് ദത്തെടുക്കലും. എനിക്കും താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷെ പിന്നീടതൊക്കെ പുലിവാലാവില്ലേ. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ച് ദത്തെടുത്താൽ ഒരു പുലിവാലും ഇല്ല. ഇതാ നോക്ക്, കാരയുടെ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് സ്ലിപ്പ് പ്രിന്റൗട്ട് എടുക്കണം. 30 ദിവസത്തിനകം ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത ശേഷം സ്ലിപ്പുമായി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിനെ സമീപിച്ചാൽ അവർ നിയമപരമായി വേണ്ടത് ചെയ്യും. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ കണ്ടു. ഇനി ഇവിടെയുള്ള സോഷ്യൽ വർക്കർ നിങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ശേഷം റിപ്പോർട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. റിപ്പോർട്ട് അനുകൂലമാണെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം. കുട്ടികളെ കാണാൻ കഴിയോ? അപേക്ഷകരുടെ മുൻഗണന അനുസരിച്ച് 3 കുട്ടികളുടെ ഒരു ഫോട്ടോയും ചൈൽഡ് സ്റ്റഡി റിപ്പോർട്ടും മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടും ഓൺലൈനായി കാണാം. നേരിട്ട് കാണാൻ കഴിയില്ലേ? ഇഷ്ടപ്പെടുന്ന കുട്ടിയെ റിസർവ് ചെയ്ത ശേഷം 20 ദിവസത്തിനകം കുട്ടി നിൽക്കുന്ന ശിശു സംരക്ഷണ യൂണിറ്റിലെ അഡോപ്ഷൻ കമ്മിറ്റി മുമ്പാകെ രേഖകൾ ഹാജരാക്കിയാൽ കുട്ടിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. 10 ദിവസത്തിനകം എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ കുട്ടിയെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ നിയമ നടപടികളൊന്നുമില്ലേ? കുട്ടിയെ സ്വീകാര്യമാണെന്ന് കണ്ടാൽ 2 മാസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും.